വീണ്ടും മുസ്ലിം വിരുദ്ധത പറയുന്നത് തുടരുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇന്ന് വലേകാവിലായിരുന്നു മോദിയുടെ വിദ്വേഷ പ്രസംഗം. മുസ്ലിം എന്ന പദം മനഃപൂർവ്വം ഒഴിവാക്കി വർഗീയത പറയാതെ പറയുകയായിരുന്നു ഇന്ന് നരേന്ദ്രമോദി. ആദ്യം മോദിയുടെ പ്രസംഗം കണ്ടുവരാം. തുഫാൻ ഓർ ബഡേഗാ കി നഹീ ബഡേഗാ. കോൺഗ്രസ് നെ ജിസ് പ്രകാർ വോട്ട് കെ ലിയെ പിഎഫ്ഐ ജൈസെ സംഗഠനോ കി മദദ് ദി ഹൈ ഉൻസെ സഹായ ലി ഹൈ ഔർ ഐസെ ഹി കാരണോ സെ ഐസെ ലോഗോ കി താകത് ബഡ് ജാതി ഹൈ ഭായി. സ്വാതി സന്തോഷ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സ്വാതി, കഴിഞ്ഞ ദിവസം ദക്ഷിണേന്ത്യയായിരുന്നു പരാമർശിച്ചത്, കർണാടകയും തമിഴ്നാടിനെയുമായിരുന്നു അധിക്ഷേപിച്ചത്. ഇന്ന് വയനാട്ടിൽ കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി പിഎഫ്ഐയുടെ വോട്ടുകൾ തേടി എന്ന് പറഞ്ഞു വെക്കുന്നു നരേന്ദ്രമോദി. എന്തൊക്കെയാണ് അദ്ദേഹം ഇന്ന് ബലേഗാവിൽ നടത്തിയ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ, വിശദാംശങ്ങൾ? വിനിഷ, രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. അതിനു പിന്നാലെയാണ് വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിട്ടുള്ളത്. കർണാടകയിലെ ബലഗാവി മണ്ഡലത്തിൽ ഇന്ന് നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് ഇത്തരത്തിൽ മുസ്ലിം എന്ന വാക്ക് ശ്രദ്ധാപൂർവം ഒഴിവാക്കിക്കൊണ്ട് വിദ്വേഷ പരാമർശം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ സ്വത്ത് മുഴുവൻ വോട്ട് ബാങ്കിന് വിതരണം ചെയ്യാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അതിന് എന്നാൽ സ്ത്രീകളുടെ താലിമേൽ കൈവയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും ആണ് മോദി ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത്. വയനാട്ടിലടക്കം കോൺഗ്രസ് ഭീകരവാദികളുമായി ചേർന്നുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നതെന്നും കോൺഗ്രസ് എപ്പോഴും ക്ഷേത്രം പൊളിക്കുന്നവരുടെ ഒപ്പമാണെന്നും മോദി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ തരത്തിൽ പലയിടങ്ങളിൽ മോദി ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതും വലിയ തരത്തിൽ വിമർശനം ഉണ്ടാക്കുന്നുണ്ട്. ഇതുവരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപാകെ മോദിയുടെ വിദ്വേഷ പരാമർശം അടക്കം 27 പരാതികൾ എത്തിയിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും നടപടിയെടുക്കാൻ ഇതുവരെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യവും രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടന്നതിന് പിന്നാലെ വലിയ തരത്തിൽ BJP തിരിച്ചടിയാകുമെന്ന ഭയത്താലാണ് ഇപ്പോൾ ഉത്തരേന്ത്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഹിന്ദുത്വ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ ഇളക്കിവിട്ടുകൊണ്ട് പ്രചരണ ആയുധമായി മോദി ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. എന്തായാലും ഇതിനെതിരെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. രാജസ്ഥാനിൽ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ അടക്കം ഇപ്പോൾ നാളെയാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. അതിൻ്റെ വിശദീകരണം വരാനിരിക്കുകയാണ്. അതിന് മുന്നോടി ആയിട്ടാണ് ഇപ്പോൾ വീണ്ടും മോദി വിദ്വേഷ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വിനിഷ. ശരി സ്വാതി.